നമസ്കാരം യുദ്ധം കൊടുമ്പുരി കൊണ്ടിരിക്കുകയാണ് യുക്രൈനിൽ യുക്രൈൻ തലസ്ഥാനമായ കീവിൽ പൊതുജനങ്ങൾക്ക് സൈന്യം ആയുധം വിതരണം ചെയ്തു തുടങ്ങിയതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് മറ്റ് നാറ്റോ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും സൈനിക സഹായം കിട്ടില്ല എന്ന് ഉറപ്പായതോടെ ഒറ്റയ്ക്ക് പോരാടാനാണ് സൈന്യത്തിൻ്റെയും പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെയും തീരുമാനം എന്നാൽ ഇപ്പോഴിതാ വളരെയധികം നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് യുക്രൈനിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് മകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് അയയ്ക്കും മുമ്പ് കണ്ണീരോടെ ഉമ്മ നൽകി യാത്രയാക്കുന്ന ഒരു പിതാവ് കാണുന്നവരുടെ കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ച മകളുടെ തൊപ്പി നേരെയാക്കി അവളുടെ കൈകൾ എടുത്തുപിടിച്ച് നെഞ്ചിൽ ചാരി ഭിങ്ങി പൊട്ടുകയാണ് ആ പിതാവ് റഷ്യയുടെ ആക്രമണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന യുക്രൈനിൽ നിന്നുള്ളതാണ് ഈ ഒരു കാഴ്ച മകളെ പൗരന്മാർക്കുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് അയച്ച ശേഷം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പങ്കാളിയാകാൻ പോവുകയാണ് ഈ അച്ഛൻ സ്വതന്ത്ര മാധ്യമമായ ന്യൂ ന്യൂസ് ഇഇ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ അവരുടെ ട്വിറ്ററിലും അവർ പങ്കുവച്ചിട്ടുണ്ട് റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ രാജ്യത്തെ പുരുഷന്മാർക്ക് ആയുധം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് യുക്രൈൻ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർ രാജ്യം വിടരുതെന്നും യുക്രൈൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിനാണ് ഈ പിതാവ് മടങ്ങുന്നത് മകളെ സുരക്ഷിത സ്ഥാനത്തേക്കുള്ള ബസിൽ കയറ്റിവിടുന്നതിന് തൊട്ടു മുൻപുള്ളതാണ് ഈ വീഡിയോ മകൾ ബസിൽ കയറിയതിന് പിന്നാലെ അവർ ഇരിക്കുന്ന സീറ്റിന്റെ ചില്ലിലേക്ക് പുറത്തു നിൽക്കുന്ന പിതാവ് വലത് കൈപ്പത്തി ചേർത്തുവെക്കുന്നതും കാണാം എന്നാൽ ഈ വീഡിയോ ഏത് സ്ഥലത്തു നിന്നുള്ളതാണെന്ന് കാര്യം വ്യക്തമായിട്ടില്ല കിഴക്കൻ യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിയിലെ നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ നിന്ന് നവജാത ശിശുക്കളെ താൽക്കാലിക ബോംബ് ഷെൽട്ടർ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന്റെ ദൃശ്യങ്ങളും ഇതോടൊപ്പം പുറത്തെത്തിയിട്ടുണ്ട് കീവ് മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ചിത്രവും ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് ഒരു യുവാവും യുവതിയും മുഖാമുഖം നിൽക്കുന്ന ചിത്രമാണിത് എ എഫ് പി ഫോട്ടോഗ്രാഫറാണ് ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് യുദ്ധം സൃഷ്ടിച്ച പലായനത്തിന്റെ ഭീതി വെളിവാക്കുന്ന മറ്റ് പല ചിത്രങ്ങളും ഇതോടൊപ്പം പുറത്തെത്തിയിട്ടുണ്ട് അതേസമയം യുദ്ധത്തിന് മുമ്പ് തന്നെ എങ്ങനെ ആയുധങ്ങൾ ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ യുക്രൈൻ പൗരന്മാർക്ക് സൈന്യം പരിശീലനം നൽകിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയോട് ഏറ്റുമുട്ടാൻ യുക്രൈൻ എന്ന കുഞ്ഞു രാജ്യത്തിന് ഒരിക്കലും സാധിക്കില്ല അതിനാൽ തന്നെ റഷ്യൻ സൈന്യത്തിനെതിരെ പൊതുജനങ്ങളെ അണിനിരത്താനാണ് യുക്രൈൻ്റെ തീരുമാനം സ്വന്തം നഗരങ്ങളും വീടുകളും സംരക്ഷിക്കുമെന്നാണ് ജനങ്ങളോട് യുക്രൈനിയൻ പ്രസിഡന്റ് ആഹ്വാനം ചെയ്യുന്നത് യുക്രൈനിയൻ പൗരന്മാരിൽ ആര് ആയുധങ്ങൾ ചോദിച്ചാലും നൽകുമെന്നും ഇന്നലെ വ്ളോഡിമർ സെലൻസ്കി പ്രഖ്യാപിച്ചിരുന്നു നാസി ജർമ്മനിയെ പോലെയാണ് റഷ്യ ആക്രമിച്ചതെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആഞ്ഞടിച്ചു ഒരിക്കലും സ്വാതന്ത്ര്യം റഷ്യയ്ക്ക് മുന്നിൽ അടിയറവ് വയ്ക്കില്ല എന്നും എല്ലാ പൗരന്മാരോട് സമാധാനത്തോടെ സുരക്ഷിത സ്ഥാനത്തിൽ തുടരണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു പുട്ടിന്റെ യുദ്ധകൊതി അവസാനിപ്പിക്കാൻ റഷ്യക്കാർ ഒന്നടങ്കം ശബ്ദമുയർത്തണമെന്നും സെലൻസ്കി ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ വീടുകളെയും നഗരങ്ങളെയും സംരക്ഷിക്കാൻ തയ്യാറാവുക യുക്രൈൻ സ്വന്തം സ്വാതന്ത്ര്യം ആർക്കു മുന്നിലും ഇനി ഒരിക്കലും അടിയറവിക്കില്ല റഷ്യൻ ഫെഡറേഷൻ നമ്മളെ ആക്രമിച്ചത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാസി ജർമ്മനി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതുപോലെയെന്നായിരുന്നു പ്രസിഡന്റിന്റെ വാക്കുകൾ റഷ്യൻ ആക്രമണത്തിന് പിന്നാലെ യുക്രൈന്റെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിൽ നിന്ന് ഹിറ്റ്ലറെയും പുടിനെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു കാർട്ടൂൺ ചിത്രം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ലോകത്തൊട്ടാകെ സഹായം തേടിക്കൊണ്ട് യുക്രൈനിയൻ പ്രസിഡന്റ് വികാരഭരിതമായ പ്രസംഗമാണ് നടത്തിയത് എന്തായാലും വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈനിയനെ സഹായിക്കാൻ ആരും തന്നെയില്ല എല്ലാവരും റഷ്യക്കെതിരെ സാമ്പത്തിക പ്രതിരോധം ഏർപ്പെടുത്തുന്നുണ്ട് എങ്കിലും റഷ്യ ശക്തമായി തന്നെ ഈ മേഖലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമ